അല്ലാഹുവിനെയും അവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇത്താഅത്ത് ചെയ്യുകയും അവര് പറഞ്ഞത് എടുക്കാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം എടുക്കുകയും വെടിയാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം വെടിയുകയും ചെയ്യുക. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹബ്ബത്ത് വെക്കുക എന്ന വിഷയം ആണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ഇത് ഞാനും നിങ്ങളും മറന്നുപോകരുത്. ഇതുണ്ടായാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ അറിയിക്കുന്നു, സലാസും മങ്കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. മൂന്ന് വിഷയം ഒരാളിലുണ്ടായാൽ ഈമാനിൻ്റെ മാധുര്യം അവരെത്തിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൽക്രമങ്ങളെല്ലാം രസമാവുക എന്നാണ്. അല്ലാഹുവിനോടും അവൻ്റെ ഹബീബിനോടുമുള്ള സ്നേഹം അതുണ്ടായാൽ എല്ലാ സൽക്രമങ്ങളും നമുക്ക് രസമായി മാറും. അല്ലാഹു തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖുകൊണ്ട് നമുക്കതിനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. എന്തിനാണ് റസൂലുള്ളാനെ സ്നേഹിക്കുന്നത്? അതിൻ്റെ മാനദണ്ഡം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറഞ്ഞു. വിശുദ്ധ ഖുർആനിലുള്ള വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, ധാരാളം മണിക്കൂറുകൾ വിശദീകരിച്ച് പറയാൻ ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതി. എന്തിനാണ് തങ്ങളെ സ്നേഹിക്കുന്നത്? എന്തിനാണ് മുത്തുനബിയെ മഹബ്ബത്ത് വെക്കുന്നത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്താകുന്ന നമ്മോടുള്ള ബന്ധമാണ് ആയത്തിലൂടെ അറിയിക്കുന്നത്. നമ്മോട് വലിയ കൃപയാണ് റസൂലുള്ളാക്ക്, വലിയ കാരുണ്യമാണ് റസൂലുള്ളാക്ക്. ഇവിടെ മാത്രമല്ല കൃപയുള്ളത്, ഇവിടെ മാത്രമല്ല കാരുണ്യമുള്ളത്, ഇവിടെ നമുക്ക് റഹ്മത്ത് ചെയ്യാൻ, നമുക്ക് കൃപ ചെയ്യാൻ, നമ്മോട് കൃപ ചെയ്യാനും കാരുണ്യം ചെയ്യാനും ഇവിടെ ചിലപ്പോൾ പലരുമുണ്ടായേക്കാം. എന്നാൽ ആരുമില്ലാത്ത ഒരു രംഗം നമുക്ക് വരാനിരിക്കുന്നു. കരുണ ചെയ്യാൻ, റഹ്മത്ത് ചെയ്യാൻ, റഹ്ഫത്ത് ചെയ്യാൻ ആരുമില്ലാത്ത ഒരു സന്ദർഭമുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നത്. കണ്ടില്ലേ, തങ്ങളുപ്പാപ്പ ഉണർത്തിയല്ലോ, വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, തങ്ങളെ റബ്ബ് തങ്ങൾക്ക് നൽകും. എന്തിനെ എന്ന് പറഞ്ഞില്ല. വലസൗഫ യുഅതീക റബ്ബുക, തങ്ങളെ റബ്ബ് തങ്ങൾക്ക് നൽകും എന്തിനെ എന്ന് പറയാതെയാകുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉണർത്തി അനുഗ്രഹങ്ങളായി ഏതെല്ലാമുണ്ടോ അത് മുഴുവനും റബ്ബ് തങ്ങൾക്ക് നൽകുന്നതാണ്.
പ്രിയപ്പെട്ട അമാൻ ഉസ്താദ് എത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്കുകൊണ്ട് അവർക്കും നമുക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. റസൂലുള്ളാഹിനെ മദഹി പറയുന്നവരാണ്. അല്ലാഹു തആല അവർക്കും നമുക്കും നല്ല ആഫിയത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹമർ റഹീമീൻ. വഅലൈക്കും സലാം. അപ്പോ വലസോഫയുത്തീക റബ്ബുക എന്ന് പറഞ്ഞാൽ എല്ലാം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കും. എല്ലാം കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. കിതാബ് ഓതിയ ആളുകൾക്കറിയാം, മഫ്ഊലിനെ കളഞ്ഞാൽ അത് ഉമൂമിനെ അറിയിക്കും. റബ്ബ് നൽകും എന്ന് പറയുമ്പോ ഇന്നതി എന്ന് പറയുന്നില്ല. അവയെല്ലാ റഹ്മത്തുകളും എല്ലാ കാരുണ്യവും നൽകും. ഫത്തറുള്ളാ, അപ്പൊ തങ്ങൾ തൃപ്തിപ്പെടും. അവിടെ ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞത് സയ്യിദവർഗൾ നമ്മളെ ഉണർത്തി, ഇതല്ലും ഞാൻ തൃപ്തിപ്പെടുകയില്ല, എൻ്റെ മനസ്സ് നിറയുകയില്ല. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാൾ നരകത്തിലായാൽ എനിക്ക് തൃപ്തിയില്ല, എൻ്റെ മനസ്സ് നിറയുകയില്ല. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവ് ഇന്നേ വരെ കാണാൻ കഴിയില്ല, ഇനി തീരെ തന്നെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹുവിൻ്റെ ഹബീബിനെ മഹബ്ബത്ത് വെക്കലാണ്. മഹബ്ബത്ത് വെക്കാനുള്ള മാനദണ്ഡങ്ങൾ നാല് വിഷയങ്ങളാണ്. അത് നാലും മേളിച്ച ഒരു നേതാവ് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ അത് വിശദീകരിച്ച് പറയുന്നില്ല. സ്നേഹത്തിൻ്റെ ഒരു മാനദണ്ഡം ഭംഗിയാണ്. എന്നാൽ ഏറ്റവും ഭംഗിയുള്ള വ്യക്തി മദീന മുനവ്വറയിൽ കടന്ന് റൗളാ ശരീഫിൽ വിശ്രമിച്ച് നമ്മുടെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു ന്യൂനതയും ആ മഹാനിൽ കാണാൻ കഴിയില്ല. ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളതാ കാന യലഉ ലി ഹസ്സാന ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു വിന്നെ ലോകത്തിൻ്റെ നേതാവ് വെച്ചു കൊടുക്കുന്നു. മിമ്പറം വിൽ മസ്ജിദി, പള്ളിയില്ലാതാ ഒരു പ്രസംഗപീഠം വെച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പ്രസംഗപീഠത്തിൽ വന്നതാ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. അവിടെന്ന് പറയുകയാണ്, വഅഹ്സനു മിങ്ക ലം തറഖത്തു ഐനി, തങ്ങളെക്കാൾ മുഞ്ചുള്ളതായ ഒരാളെ പ്രസവരിക്കൊരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ല.
ഇനി കാണുകയും ഇല്ല. ഏറ്റവും വലിയ അഴകുള്ളവർ ബഹുമാനപ്പെട്ട റസൂലുള്ളയാണ് മഹാനായ നബിയുല്ലാഹ് യൂസുഫ് നബി അലൈഹിസ്സലാം. വലിയ സൗന്ദര്യമുള്ള ആളാണ്, പക്ഷേ കതുഴ്ത്തിയ ശത്രുൽ ഹുസൈനി ഭംഗിയുടെ പകുതി ഭംഗിയാണ് അവർക്ക് നൽകപ്പെട്ടത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാക്കോ വാരി ചെയ്യപ്പെടാത്ത ഒരു ഫുൾ ഭംഗിയുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യ വലിയ തഖ്വയുള്ള പെണ്ണായതിൻ്റെ പേരിലല്ല, ഭാര്യ വലിയ അറിവുള്ള ആളായതിൻ്റെ പേരിലല്ല, മറിച്ച് സ്നേഹിക്കാനുള്ള മാനദണ്ഡം ഭംഗിയാണെങ്കിൽ ലോകത്ത് ഏറ്റവും ഭംഗിയുള്ളതായ വ്യക്തി മദീനയുടെ രാജാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതുപോലെ സ്നേഹത്തിൻ്റെ മറ്റൊരു മാനദണ്ഡം ഇഹ്സാനാണ്. അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ, മനുഷ്യൻ നന്മന്റെ അടിമയാണ്. പക്ഷേ ശ്രദ്ധിക്കണേ, ഏതെങ്കിലും ബിദഈ കക്ഷികളോ അല്ലെങ്കിൽ മതത്തിൻ്റെ പുറത്തുള്ള ആളുകളോ വല്ല ഇഹ്സാനും ചെയ്തു തന്നാൽ, വല്ല നന്മയും ചെയ്തു തന്നാൽ സുന്നത്ത് ജമാഅത്താകുന്ന ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം വിട്ട് അവരെ കൂടെ പോകല്ല. അത് വലിയ വിഷയമാണ്. ഇവിടെ ഏതെങ്കിലും പുത്തനാശയക്കാർ ചിലപ്പോൾ വീട് വെച്ചു കൊടുത്തേക്കാ, അതുപോലെ വല്ലാളുകളും അതാ കല്യാണത്തിന് വേണ്ടി സഹായിച്ചേക്കാം, അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചേക്കാം. അതൊരു ഇഹ്സാനാണ്. അതുപോലെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകളും നന്മകൾ ചെയ്തേക്കാം. അവിടെ ഒന്നും മുഅ്മിനീങ്ങളെ, ഇസ്ലാമിൻ്റെ ആദർശമുണ്ടല്ലോ, അത് വിട്ടുപോയാൽ പാരത്രീക ലോകത്ത് ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണർത്തുന്നു, അല്ലാഹു തആല സാമ്പത്തികമായി വല്ല പുരോഗമനവും ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓ സഹോദരന്മാരെ, അത് റബ്ബ് തന്നതാണ്, നമ്മുടെ കഴിവല്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ മഹല്ലിൽ അതാ, നമ്മുടെ പ്രദേശത്തതാ, മരുന്ന് വാങ്ങാൻ കഴിയാത്തവരുണ്ടോ അവരെ സഹായിക്കണേ, അതുപോലെ വിധവകളുണ്ടോ അവരെ സഹായിക്കണേ, വീടില്ലാത്തവരുണ്ടോ അവരെ സഹായിക്കണേ, വെള്ളം കുടിക്കാൻ മാർഗമില്ലാതെ കിണറില്ലാത്തവരുണ്ടോ അവരെ സഹായിച്ച് ഇസ്ലാമിൻ്റെ തനിമയായ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മളെ പ്രവർത്തകന്മാരെ നിലനിർത്താൻ സമ്പത്ത് അല്ലാഹു തന്നതായ പണക്കാര് ശ്രദ്ധിക്കണേ. ഞാൻ പറയാൻ കാരണം, മറ്റു പല ആളുകളും പാവങ്ങളെ സഹായിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അകറ്റുകയാൽ അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് പണക്കാരായ ആളുകൾ അങ്ങനത്തെ നമ്മുടെ ആളുകളെ നമ്മുടെ ഈ ആശയത്തിൽ, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഏറ്റവും വലിയ ഇഹ്സാൻ ചെയ്ത വ്യക്തി ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ള ഏറ്റവും ഇഹ്സാൻ ചെയ്തവരാണ്, ഏറ്റവും ഭംഗിയുള്ളവരാണ്. റസൂലുള്ളയേക്കാൾ ഭംഗിയുള്ള ഒരാള് ഒരു പെണ്ണും പ്രസവിക്കുകയില്ല,
വജ്മലു മിങ്കലം ദലിദിൻ നിസാഊ ഹബീബായ റസൂലുള്ളയേക്കാൾ മുൻപുള്ള അഴകുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിക്കുകയില്ല. റസൂലുള്ളയേക്കാൾ ഇഹ്സാനുള്ള നന്മയുള്ള ഒരാളെ ഒരു കണ്ണും കണ്ടിട്ടില്ല, കാണുകയില്ല. ഖുലിഖ്ത മുബറഅ മിൻ കുല്ലി ഐബി, എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിവായ നിലയിലാണ് തങ്ങളെ അല്ലാഹു തആല ഖൽഖ് ചെയ്തത്. ഒരു ഐബും റസൂലുള്ളാക്കില്ല, ഒരു ന്യൂനതയുമില്ല. കണ്ടില്ലേ ഇവിടത്തെ ബിദഅത്തുകാരി എഴുതിയതും പറഞ്ഞതും നമുക്കറിയാം. ബഹുമാനപ്പെട്ട നബി തങ്ങൾ സാധാരണ വ്യക്തി ജനിക്കും പോലെ ജനിച്ചു, സാധാരണ വ്യക്തി ജീവിക്കും പോലെ ജീവിച്ചു, സാധാരണ വ്യക്തി മരിക്കും പോലെ മരിച്ചു. അങ്ങനെ ശരീരം പൊട്ടിക്കീറി ആളുകൾക്ക് ദുർഗന്ധം വമിക്കും എന്നതിൻ്റെ പേരിൽ മറവ് ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുസ്ലിമിന് അത് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഉണർത്തുന്നു, ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി, ജീവിച്ചിരിക്കുമ്പോഴും ഒരു ന്യൂനതയില്ല. അല്ലാഹുവിൻ്റെ അവധി അങ്ങിയെത്തി വഫാത്തായി പോയാലും ഒരു ന്യൂനതയില്ല. ഇങ്ങനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പള്ളിയിൽ റസൂലുള്ള വെച്ച് കൊടുത്ത പ്രസംഗ പീഠത്തിൽ വെച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹ് ഹസ്സാനേ, ഇത് പള്ളിയല്ലേ, ഇത് ഇബാദത്തിന് വേണ്ടിയുള്ളതല്ലേ, ആരാധനയ്ക്ക് വേണ്ടിയുള്ളതല്ലേ, നിസ്കാരത്തിന് വേണ്ടിയുള്ളതല്ലേ? എന്റെ മദഹി പറയാൻ പറ്റില്ല എന്നോ, പള്ളിയിൽ വെച്ച് പാടില്ല എന്നോ, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞതായി ചരിത്രത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ഉണർത്തുന്നു, ദുന്യാവിന് വേണ്ടിയല്ല, ദുന്യാവ് എല്ലാവർക്കും അല്ലാഹു കൊടുക്കും, പക്ഷേ ഈമാൻ രക്ഷപ്പെട്ട് കിട്ടാൻ സുന്നിയായി മുഅ്മിനായി ജീവിച്ചോ. കണ്ടില്ലേ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്, അതുപോലെ മറ്റു ക്യാബിനറ്റ് മന്ത്രിമാരാരാണ്, ഭൗതികന്മാരാരാണ്, അവര് മുസ്ലിം തന്നെ അല്ല. അപ്പൊ ദുന്യാവ് ലഭിക്കാനല്ല, പാരത്രീക ലോകം രക്ഷപ്പെട്ട് കിട്ടാൻ മുഅ്മിനായി ജീവിക്കണേ, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കണേ, ഹബീബായ റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കണേ. ഈ കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. ഞാൻ വെറുതെ പറയുകയല്ല. ഇന്ന് ഖുത്ബയിൽ ഞാനൊരു ഒരു ഹദീസ് ഞാൻ കണ്ടു. ആ ഖുത്ബയിലുള്ള വിഷയം എന്താണ്? അന്ന റജുലൻ സാല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതസ്സാ, ഒരാള് വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, മതസ്സാ, എപ്പോഴാണ് നബിയെ അന്ത്യനാൾ ഉണ്ടാവുക, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക? ബഹുമാനപ്പെട്ട റസൂലുള്ള ചോദിച്ചു, അന്ത്യനാളിന് വേണ്ടി അന്ത്യനാൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നീ അതിന് എന്താണ് തയ്യാർ ചെയ്തത്, എന്താണ് തയ്യാർ ചെയ്തത്? നമ്മളെ മരണം നമ്മളെ അന്ത്യനാളാണ്, നമ്മളെ മരണം നമ്മളെ ഖിയാമത്ത് നാളാണ്, എന്താണ് നീ തയ്യാർ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുകയാണ്, ഹബീബായ നബിയേ, മഅദത്തു ലഹാ മിൻ കസീരി സ്വലാ,
ധാരാളം സുന്നത്ത് നിസ്കരിച്ചത് പറയാൻ എനിക്കില്ല. ഫർളെല്ലാരും എടുക്കണം, ഫർള് ഒഴിവാക്കാൻ ആർക്കും നിർവാഹമില്ല, ഒരു തരീഖത്തുകാർക്കും നിർവാഹമില്ല. കാരണം നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തരീഖത്ത് ഇസ്ലാമിന് അന്യമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹിനോട് വരെ അല്ലാഹു പറഞ്ഞത് ഫസ്തഖിം കമാ ഉമിർത ഹബീബായ നബിയേ, അല്ലാഹു കൽപ്പിച്ചതുപോലെ നേരെ ചൊവ്വായി ജീവിക്കണേ. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തരീഖത്തും ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ട് ഉണർത്തുന്നു, ഫർള് നിസ്കാരം ഉപേക്ഷിക്കാൻ ആർക്കും പാടില്ല. ഈ കാര്യം നമ്മൾ പറന്നു പോകണ്ട. റസൂലുള്ളയോട് പറയുന്നു, എനിക്ക് ധാരാളം സുന്നത്ത് നിസ്കരിച്ചത് പറയാനില്ല, ധാരാളം സുന്നത്ത് നോമ്പെടുത്തത് പറയാനില്ല, ധാരാളം ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത് പറയാനില്ല. തങ്ങളെ എനിക്കുള്ളത് ഇന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, എനിക്കുള്ളത് ഇത് മാത്രം കാര്യമായിട്ട് എനിക്കുള്ളത്. നേരത്തെ തങ്ങൾ പാപ്പ ഉണർത്തിയ മഹബ്ബത്തുല്ലാഹി വ റസൂലിഹി, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയെയും സ്നേഹിക്കുന്നു. രണ്ടും വേണം, ഇതാഅത്തും വേണം, മഹബ്ബത്തും വേണം. ഉക്കുനിങ്ങൾ ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം റസൂലുള്ള പറഞ്ഞ ഈ വാക്കുകൊണ്ട് സന്തോഷിച്ചതുപോലെ വേറെ ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ നമ്മൾ മഹബ്ബത്ത് വെക്കുക. നിങ്ങൾ കണ്ടില്ലേ നരകം, അല്ലാഹു തആല മുത്തുനബിൻ്റെ ഹക്ക് കൊണ്ട് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമ്മക്കും നമ്മളെ മാതാപിതാക്കൾ അതുപോലെ ഉസ്താദുമാർ നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ഇപ്പം നമ്മളെ സൈദരവിൻ്റെ ഉമ്മ ബാപ്പ ഒക്കെ മരിച്ചുപോയി, എല്ലാവർക്കും അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. നരകം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റഹ്മത്തുമില്ല. നരകത്തിന് മുഴുവനും അദാബാണ്, ശിക്ഷയാണ്. അവിടെ റഹ്മത്തിന്റെ ഒരു ഭാഗവും ഇല്ലാത്ത ഒരു ഇടമാണ്. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തിൽ കഴിയുന്ന അബൂലഹബില്ലേ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു സൂറ തന്നെ അല്ലാഹു തആല ഇറക്കിയില്ലേ? എന്താ കാരണം? മുത്തുനബിയെ ആക്ഷേപിച്ചതാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, വഅൻദിർ അസീറതക അൽഖറബി, ഹബീബായ തങ്ങളെ, തങ്ങൾ തങ്ങളെ അടുത്ത കുടുംബക്കാരെ ഇൻദാറ് ചെയ്യണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാ നദീറും ബഷീറുമാണ്. താക്കീത് ചെയ്യുന്നവരും സന്തോഷം അറിയിക്കുന്നവരുമാണ്. ആ തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, വാന്ദിർ അശീറതക അൽഖറബീൻ, തങ്ങളടുത്ത കുടുംബക്കാരെ തങ്ങൾ താക്കീത് ചെയ്യണം, ഇദ്ദാറ് ചെയ്യണം. അപ്പൊ റസൂൽ എല്ലാ കുടുംബക്കാരും വിളിച്ച്, ഞാൻ വിശദീകരിച്ച് പറയല്ലേ, എല്ലാരും വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ണിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ആരാധന ചെയ്യാൻ പാടില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങേയറ്റത്ത വണക്കം കീഴ്പ്പെടൽ അത് റബ്ബിന് മാത്രമേ പാടുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ സാധാരണ ആളല്ല, ഞാൻ സാധാരണ ഒരു അറബി പയ്യനല്ല,
സാധാരണ ഒരു വ്യക്തിയല്ല ഞാൻ, അല്ലാഹുവിൻ്റെ റസൂലാ വി ഐ പികളിൽ പെട്ട വലിയ ആളാണ്. റസൂലുള്ളയേക്കാൾ മഹത്വമുള്ള ഒരാളും വേറെയില്ല. ഈ ആശയം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുക്ക് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഇത് പറഞ്ഞപ്പോൾ അബൂലഹബ് റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചു. ഇത് പറയാനാണോ പ്രമാണിമാരായ പ്രഗത്ഭരായ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശം. നോക്കിങ്ങൾ റസൂലുള്ളാഹിന്റെ ബഹുമാനം. അബൂലഹബ് ഒരിക്കൽ തബ്ബല്ലക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരോടും അല്ലാഹു പറയണം റസൂലുള്ളാഹക്കല്ല നാശം, റസൂലുള്ളാഹക്കല്ല നാശം. തബ്ബത് യദാബി ലഹബിം വതബ്, അബൂലഹബിനിക്കാണ് നാശം, അബൂലഹബ് നശിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്ന അബൂലഹബ് മാത്രമല്ല, ഭാര്യയും നരകത്തിൽ കിടക്കും. അങ്ങനെ അത് പറയാനായി ഒരു സൂറ തന്നെ അല്ലാഹു തആല ഇറക്കി. തബ്ബത്തി എന്ന് പറയുന്ന സൂറയിൽ തന്നെ അബൂലഹബ് നരകത്തിലാണ്, ഭാര്യയും നരകത്തിലാണ്, സമ്പത്തോ അല്ലെങ്കിൽ കുടുംബമോ ഒന്നും നരകത്തിൽ കടക്കലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ല എന്ന് പറയാനായി ഒരു സൂറ തന്നെ അല്ലാഹു ഇറക്കി. സൂറല്ലാൻ ഒറ്റ വാക്ക് പറഞ്ഞത് തബ്ബൻ ലക്കയാ മുഹമ്മദ്. നോക്കിങ്ങൾ, സൂറല്ലാൻ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവിടെ മറുപടി പറയുന്നത് ആകാശത്തിനെ പടച്ച, ഭൂമിയെ പടച്ച, ഗോളങ്ങളെ പടച്ച, എല്ലാം ഇല്ലായ്മയിൽ നിന്ന് ഖൽഖ് ചെയ്ത പടച്ച അല്ലാഹു മറുപടി പറയുന്നു, നോക്കു മുഅ്മിനീങ്ങളെ, അല്ലാഹുവും റസൂലുള്ളയും തമ്മിലുള്ള ബന്ധം, അല്ലാഹുവിനെ കുറിച്ച് ആരെങ്കിലും വല്ലതും പറയുമ്പോൾ അതാ അല്ലാഹു തആല റസൂലുള്ളയോട് പറയാൻ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ നബിയെ തങ്ങൾ പറയണം, കാര്യം അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, പല ദൈവങ്ങളില്ല, അല്ലാഹുവിൻ്റെ ഏകത്വത്വം അതാ റസൂലുള്ളാഹിനോട് പറയാൻ പറയുന്നു. റസൂലുള്ളാഹിനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ മറുപടി അല്ലാഹു പറയുന്നു. അങ്ങനെ അബൂലഹബ് മരണപ്പെട്ടു. ഞാൻ ചുരുക്കി പറയുകയാണ്, അബൂലഹബ് മരണപ്പെട്ടതിന് ശേഷം അബൂലഹബിൻ്റെ കുടുംബക്കാർ അബൂലഹബിനെ സ്വപ്നത്തിലായി കാണുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്, സ്വപ്നമല്ലേ എന്ന് പറഞ്ഞ് തള്ളണ്ട, ഇസ്ലാമിലെ അഞ്ചു നേരത്തെ ബാങ്കില്ലേ, ആ ബാങ്ക് എങ്ങനെ വന്നതാണ്? അത് സ്വപ്നത്തിലൂടെ വന്നതല്ലേ? ആളുകളെ നിസ്കാരത്തിന് ഒരുമിച്ച് കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചർച്ച വന്നപ്പോൾ പിന്നീടത് സമാപനം കുറിച്ചത് സ്വപ്നം കണ്ട അടിസ്ഥാനത്തിലല്ലേ? അതുപോലെ ബലിപെരുന്നാളും മറ്റുള്ള വിഷയങ്ങളും അതും മനാമിലൂടെയല്ലേ? അതുകൊണ്ട് സ്വപ്നമല്ലേ, മനാമല്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റുകയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പല വിഷയങ്ങളും എതിർക്കേണ്ടി വരുന്നു. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കയാണ്, അബൂലഹബിൻ്റെ കുടുംബം സ്വപ്നത്തിൽ കണ്ടപ്പോൾ കുടുംബം ചോദിക്കയാണ് എന്താണ് അവസ്ഥ? മരിച്ചതിന് ശേഷം വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ.
പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, മരണപ്പെട്ടവരുടെ ആ ദിവസം നാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആണ്ടുകളും പരിപാടികളും നടത്താൻ ആരും മറന്നുപോവല്ല. മറന്നുപോയാൽ മരിച്ചവരുടെ ആത്മാവതാ നമ്മുടെ വീടിന്റെ ഭാഗത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ പെണ്ണേ നീ എന്നെ മറന്നോ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലല്ലേ നീ വസിക്കുന്നത്? അതുപോലെ മോനെ നീ മറന്നോ? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വീട്ടിലും പറമ്പിലുമല്ലേ നീ താമസിക്കുന്നത്? ഇങ്ങനെ ഓരോരുത്തരെയും മരണപ്പെട്ടവർ ആത്മാവ് വന്ന് വിളിച്ച് പറയുന്നു. അതുകൊണ്ട് മരിച്ചവരെ ഓർക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. മരിച്ചവരെ മറക്കണം എന്നത് ഇസ്ലാമിന് അന്യമാണ്. അത് വേണമെങ്കിൽ ഉമ്മമാരെ, ഉപ്പമാരെ, എന്തു വേണം, നമുക്കതാ നമ്മെ ഓർക്കുന്നതായ മക്കളെയും കുടുംബാംഗങ്ങളെയും വാർത്തതിന് ശേഷമേ നമുക്ക് പോകാവൂ. അതുകൊണ്ട് ചിന്തിക്കുക, ഞാൻ ഇന്ന് തന്നെ മരിച്ചാൽ എനിക്ക് വേണ്ടി എൻ്റെ മക്കൾ വല്ലതും ചെയ്യുമോ? എൻ്റെ ഭാര്യ വല്ലതും ചെയ്യുമോ? എൻ്റെ കുടുംബം വല്ലതും ചെയ്യുമോ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലുകൊണ്ട് വല്ലതും അവർ ചെയ്യുമോ എന്ന ചിന്ത രക്ഷിതാക്കളെ മറന്നു പോകണ്ട. അങ്ങനെ അബൂ ലഹബ് മരണപ്പെട്ടതിന് ശേഷം കുടുംബം സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, നരകത്തിലാണ്. കാരണം ഖുർആൻ അസായി പറഞ്ഞതാണ്, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, അബൂ ലഹബ് നരകത്തിലാണ്. കേട്ടോ, അബൂ ലഹബ് പറയാം, നമ്മൾ ചിന്തിച്ചു, നരകത്തിൽ ഒരു റഹ്മത്തുമില്ല, ഒരു കാരുണ്യവുമില്ലാത്ത വീടാണ് നരകം. അള്ളാഹു നമ്മളെ മുത്തുനബിൻ്റെ ഹക്ക് കൊണ്ട് നമ്മളെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് മജ്ലിസ് കാരണമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബൂ ലഹബ് പറയാം, ഞാൻ നരകത്തിലാണ്, പക്ഷേ എനിക്ക് നരകത്തിൽ ഒരു വലിയ ഒരു കാരുണ്യം കിട്ടി. എനിക്ക് ലഘൂകരണം, എൻ്റെ ശിക്ഷക്ക് ലഘൂകരണമുണ്ട്. നിങ്ങൾ നരകത്തിൽ ഒരു റഹ്മത്തും ഇല്ലാത്ത വീടാ, അവിടെ അബൂ ലഹബ് പറയാണ് എനിക്ക് വലിയ ഒരു കാരുണ്യം ലഭിച്ച്, എൻ്റെ ശിക്ഷക്കഥാ എല്ലാ തിങ്കളാഴ്ചയും ഖിഫത്ത് ലഭിക്കുന്നു, ലഘൂകരണം ലഭിക്കുന്നു. എന്താണ് കാരണം? അബൂ ലഹബ് തന്നെ പറയുന്നു, എൻ്റെ സഹോദരനായ അബ്ദുല്ലാ ആമിന റളിയല്ലാ സുഹൃത്താനെ മോശാക്കുന്ന ആൾക്കാർ അമ്മയും ബാപ്പയൊക്കെ നരകത്തിലാന്ന് പറയും. നോക്കിങ്ങൾ, വല്ലാത്തൊരു പ്രയാസം. സുഹൃത്താനെ മോശാക്കാൻ വേണ്ടി പറയാം, സുഹൃത്താൻ്റെ അമ്മയും ബാപ്പയൊക്കെ നരകത്തിലാണ്. വളരെ തെറ്റായ വിഷയമാണത്. സുഹൃത്താനെ കൊച്ചാക്കുകയാണ്. ആ അബ്ദുല്ലാ ആമിന റളിയല്ലാഹു അൻഹുമാ, ആ രണ്ടാൾക്ക് ഒരാൺകുട്ടി ജനിച്ചു. റബീഉൽ അവ്വൽ 12-ന് ഒരാൺകുട്ടി ജനിച്ചു. ഈ കുട്ടി ആരാണെന്ന് അബൂ ലഹബ് എനിക്കറിയൂല, വരാൻ പോകുന്ന വിഷയങ്ങളൊന്നും അറിയൂല. പക്ഷേ കാര്യത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ആ കുട്ടി അഫ്ളലുൽ ഖൽഖാൻ, ആ കുട്ടി അസ്റഫുൽ ഖൽഖാൻ, പടപ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ്. ലോക മുസ്ലിമീങ്ങൾ തിരിയുന്ന കഅബ ശരീഫിനേക്കാൾ വലിയ പവർ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്.
കാര്യത്തിന്റെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണല്ലോ. ഈ അബൂ ലഹബിനിക്ക് കുട്ടി ആരാണെന്നറിയില്ല. പക്ഷേ ജനിച്ച ദിവസത്തിൽ എന്റെ സഹോദരനായ അബ്ദുല്ലാഹുമ രണ്ടാൾക്കും ഒരാൺകുട്ടി ജനിച്ചു എന്നതിൻ്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച ഒറ്റ കാരണത്താൽ എൻ്റെ കുടുംബമേ റഹ്മത്തിൻ്റെ ഒരു ഭാഗം പോലും ഇല്ലാത്ത നരകത്തിൽ തിങ്കളാഴ്ച അതാ എൻ്റെ ശിക്ഷയ്ക്ക് ലഘൂകരണം ലഭിക്കുന്നു. എൻ്റെ രണ്ട് കൈയിൻ്റെ വിരലിലൂടെ ശുദ്ധമായ പാനീയം ലഭിക്കൽ മുഖേന സന്തോഷം കിട്ടുന്നു. ഇനി ഞാൻ നിർത്താം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ കൊല്ലം ഓരോ വർഷവും നമ്മൾ റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ച് നമ്മൾ വഫാത്ത് മരിക്കുന്നത് വരെ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് എത്ര ഗുണ കിട്ടുക. അതുകൊണ്ട് ഈ ഒരു സന്ദേശം നമ്മൾ വളർന്നു വരുന്ന മക്കൾക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് അല്ലിമു ഔലാദക്കും മഹബ്ബത്തു റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് മക്കൾക്ക് പഠിപ്പിക്കണം. തങ്ങന്മാർ നമ്മുടെ ഇടയിൽ സയ്യിദന്മാരുണ്ട്, ഒരുപാട് സയ്യിദന്മാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ഖൈർ അല്ലാഹു ചൊരിയുമാറാവട്ടെ. അവരോടുള്ള മഹബത്തും പഠിപ്പിക്കണം, ഖുർആനിൻ്റെ പാരായണവും പഠിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നമ്മളിവിടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ശൈതരുവിൻ്റെ ഉപ്പ ഉമ്മ എൻ്റെ അളാമ എൻ്റെ മുത്തിൻ്റെ എളാപ്പൊക്കെയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ സ്വർഗം അല്ലാഹു നൽകി സന്തോഷത്തിലാക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് അവസ്ഥയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പാൻ്റെ ഉമ്മ മരിച്ചുപോയി, അള്ളാഹു താല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അള്ളാഹു താല നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി എല്ലാവരെയും ആഹ്റം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.